ഹലോ ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ആൻഡ് വെൽക്കം ടു അനദർ വീഡിയോ. ഒരു ട്യൂട്ടോറിയൽ ആണ് ഇന്ന് ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വളരെ ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന, എസ്പെഷ്യലി ഫോർ വെഡിങ് എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻസിനൊക്കെ, ചോക്ലേറ്റ് ടവർ കേക്ക് എന്ന് ഞാൻ വിളിക്കുന്ന, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റാണ്. വീഡിയോയ്ക്ക് കടക്കുന്നതിന് മുൻപ് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പ്രൊഡക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് രീതികൾ കണ്ടിട്ടുണ്ട് പലരും ചെയ്യുന്നത്. ഞാൻ തന്നെ ഒന്നിലധികം മെത്തേഡ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ആ മെത്തേഡ്സാണ് ഇതിനേക്കാളും നല്ലതെന്ന് തോന്നുവാണെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ഫോളോ ദാറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ പറയുന്ന ടിപ്സുകൾ എടുത്താൽ മതി കേട്ടോ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ആദ്യത്തേതും നമ്മുടെ മെയിൻ മെറ്റീരിയലുമായിട്ടുള്ള ചോക്ലേറ്റ്സ് പരിചയപ്പെടുന്നതിന് മുൻപ് തന്നെ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് വേണം. മറ്റേതൊരു പ്രൊഡക്റ്റ് ചെയ്യുന്ന പോലെ തന്നെയും ഈ ഒരു പ്രൊഡക്റ്റ് ചെയ്യുന്ന സമയത്തും നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ്, അതിനകത്ത് ചോക്ലേറ്റിന് നിങ്ങൾ എത്ര രൂപ മാറ്റി വെക്കുന്നുണ്ട്, എത്ര ചോക്ലേറ്റ്സ് നിങ്ങൾക്ക് വേണം, നിങ്ങളുടെ ഈ ഒരു കേക്കിൻ്റെ കളർ കോമ്പിനേഷൻ എന്താണ്, എത്ര ലെയേഴ്സ് ഉണ്ട്, എത്ര സൈസ് ഉണ്ട്. ഞാനൊക്കെ ബേസിക്കലി ആ സൈസൊക്കെ സെറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്ത തെർമോക്കോൾ പീസസുമായിട്ടാണ് ഷോപ്പിൽ ചോക്ലേറ്റ് എടുക്കാൻ പോകാറുള്ളത്. അതാകുമ്പോൾ നമുക്ക് ഒരിക്കലും തികയാണ്ട് വരില്ല. പിന്നെ എപ്പോഴും കുറച്ചധികം ചോക്ലേറ്റ്സ് വാങ്ങാന്നുള്ളതാണ് ഒരു ടിപ്പായിട്ട് പറയാനുള്ളത്. കാര്യം നമ്മൾ എത്രയൊക്കെ പ്ലാൻ ചെയ്താലും അത് അലൈൻ ചെയ്ത് വരുമ്പം ചിലപ്പം ചെറിയ ഗ്യാപ്പുകളൊക്കെ വരും. രണ്ടാമത്തെ മെറ്റീരിയൽ തെർമോക്കോളാണ്. നിങ്ങൾക്കറിയാം ഒരുപാട് തിക്നെസ്സിൽ അവൈലബിൾ ആണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഏറ്റവും നല്ലത് ഏറ്റവും അധികം തിക്നെസ് ഉള്ളത് മെഡിക്കലാണ്. കാര്യം നമുക്കത് കട്ട് ചെയ്തെടുക്കേണ്ട ആ ഒരു പണി ഒരുപാട് എളുപ്പമായി കിട്ടും. പക്ഷേ എനിക്കന്നത് കിട്ടിയില്ല. സോ എനിവേയ്സ്, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ മെറ്റീരിയൽ എന്ന് പറയും. ഇനി വേണ്ട മെറ്റീരിയൽസ്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ടേപ്പുകൾ വേണം. അത് തന്നെ ഡബിൾ സൈഡഡ് സെലോ ടേപ്പ്, രണ്ട് തിക്നെസ് ഉള്ളത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ടാക്കി ടൈപ്പ് വളരെ യൂസ്ഫുൾ ആണ്. ടാക്കി ടൈപ്പാണ് റെഡ് കളറിൽ കാണാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് ചിലപ്പം ഗ്ലൂ ആവശ്യമായിട്ട് വന്നേക്കാം, അതുകൊണ്ട് ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. സിസേഴ്സ് ഉണ്ട്, കട്ടിംഗ് ബ്ലേഡ് ഉണ്ട്, അതൊരു മെയിൻ ഐറ്റമാണ്. ദെൻ ഫ്ലവേഴ്സാണ്. ഞാനിവിടെ എടുത്തേക്കുന്നത് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ്. നമുക്ക് ഫ്രഷ് ഫ്ലവർ വെച്ചിട്ടും ഈ ഒരു പ്രൊഡക്റ്റ് ഒത്തിരി ആൾക്കാർ ചെയ്യാറുണ്ട്. പക്ഷേ ഞാനിവിടെ നിന്ന് ഉപയോഗിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ് കേട്ടോ. അപ്പം ഇത്രയാണ് നമ്മുടെ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ കാര്യപരിപാടിയിലേക്ക് കടക്കാം. ഓൾറെഡി ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം നിങ്ങൾ എത്ര സൈസുള്ള ഗിഫ്റ്റാണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. അപ്പോൾ എൻ്റെ ഒരു ഐഡിയ അനുസരിച്ചിട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച സൈസിന് വേണ്ടിയിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചേക്കുന്നത് ഈ ഒരു പാത്രമാണ്. എന്തും ഉപയോഗിക്കാം, നിങ്ങൾക്ക് കോമ്പസ് യൂസ് ചെയ്യാം. അപ്പോൾ എനിക്കിതാണ് ഒന്നും കൂടെ കംഫർട്ടായിട്ട് തോന്നിയത്. അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു പാത്രമാണ്. അപ്പോൾ അത് വെച്ചിട്ട് പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നു, കട്ടിംഗ് ബ്ലേഡ് വെച്ചിട്ട്. അത് നമുക്ക് എത്ര തിക്നെസ് വേണോ അത്ര എണ്ണം. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് തിക്കായിട്ടുള്ള തെമോക്കോൾ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് രണ്ട് പീസ് കൊണ്ടൊക്കെ നമുക്കത് കഴിയും. പക്ഷേ തിക്നെസ് കുറയുമ്പോൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ വരച്ചിട്ട് മുറിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കേട്ടോ. മൂന്ന് ലെയേഴ്സിനും ആവശ്യമായിട്ടുള്ള തെമോക്കോളുകൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഷേപ്പുകളോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ വെക്കാൻ ഉദ്ദേശിക്കുന്ന ചോക്ലേറ്റ് എന്ന് പറയുന്നത് ഗാലക്സിയാണ്. ഈ ഒരു ഗാലക്സിയുടെ ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നീളമുണ്ട്. അപ്പോൾ അത്രയും ലെങ്ത്തിൽ അല്ലെങ്കിൽ അത്രയും തിക്നെസ്സിൽ എൻ്റെ തെർമോക്കോൾ വരണം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ എനിക്ക് കട്ടിയുള്ള തെർമോക്കോൾ കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഒരുപാട് പീസസ് കട്ട് ചെയ്ത് എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തേക്കുന്നത് ഒരു 4-5 പീസസ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനിവിടെ ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ട് അതിൻ്റെ തിക്നെസ് അങ്ങോട്ട് കൂട്ടിക്കളയാമെന്ന് വിചാരിച്ചു. അല്ലാണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു സൈസ് പോരാ ഒരു ലെങ്ത്തിന് സെറ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ തെർമോക്കോൾ പീസസൊക്കെ എടുത്തിട്ട് ഓരോ ലെയറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അത് അറ്റാച്ച് ചെയ്താൽ മതി. എന്നിട്ട് അതിൻ്റെ മുകളിൽ അടുത്ത ലെയർ വെക്കുക. അതിൻ്റെ മുകളിലേക്ക് ഒന്ന് രണ്ട് പീസസ് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ അടുത്ത ലെയർ വെക്കുക. എന്നിട്ട് അത് അറ്റാച്ച് ചെയ്യുക. അപ്പം മൊത്തത്തിൽ വരുമ്പോൾ എന്തായി, നമുക്ക് വേണ്ടൊരു സൈസിലേക്ക് സാധനം വരും. ഞാൻ വീണ്ടും പറയുവാണ്, നിങ്ങൾക്ക് തിക്കായിട്ടുള്ള തെർമോക്കോൾ കിട്ടുമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഈ പണികളൊന്നും ആവശ്യമായിട്ട് വരില്ല. പക്ഷേ ഇൻ കേസ് അങ്ങനെ കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്കാണ് ഈ ഒരു ടിപ്പ് തരുന്നത്. അങ്ങനെ വരുവാന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പം തന്നെ ആ ഒരു ഹൈറ്റിലേക്ക് തെർമോക്കോൾ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട്. മൂന്ന് ലെയറായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ലെയറിലും ഞാൻ ഈ ഒരു സെയിം ട്രിക്ക് അപ്ലൈ ചെയ്തിട്ടാണ് അതിൻ്റെ ഒരു ഹൈറ്റ് കൂട്ടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ബാക്കിയുള്ള മൂന്ന് ലെയേഴ്സിലും ആ ചോക്ലേറ്റ് വെച്ച് നോക്കിയിട്ട് എത്ര ഹൈറ്റ് വേണോ അതിനനുസരിച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള തെർമോക്കോളിനെ ഹൈറ്റൻ ചെയ്തിട്ടെടുക്കുക.
ചോക്ലേറ്റ്സിൻ്റെ ഹൈറ്റിനനുസരിച്ച് തെർമോക്കോൾ പീസസ് ഒക്കെ കട്ട് ചെയ്താൽ അടുത്തൊരു പരിപാടി അതെല്ലാം അറ്റാച്ച് ചെയ്യലാണ്. അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മെത്തേഡുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ കേസിൽ ഇങ്ങനത്തെ പല സൈസുള്ള പീസൊക്കെ നമ്മൾ ഇടയിൽ വെച്ചതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലത് എനിക്ക് ഡബിൾ സൈഡഡ് സെലോ ടേപ്പ് ഉപയോഗിക്കലായിട്ട് തോന്നി. ടൂത്ത് പിക്കൊക്കെ ഇല്ലേ, ഫുഡ് സ്റ്റിക്ക്, അങ്ങനെ ഫുഡ് സ്റ്റിക്കൊക്കെ യൂസ് ചെയ്തിട്ട് വളരെ എളുപ്പം ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെ പക്ഷേ ഇതാണ് നല്ലതെന്ന് തോന്നി കേട്ടോ. ആൻഡ് ദെൻ ഞാൻ നമ്മുടെ ഗോൾഡ് മിറർ ഷീറ്റ് വെച്ചിട്ട് ആ ഒരു ലേയേഴ്സിൻ്റെ ഏറ്റവും ടോപ്പ് ലെയർ മാത്രം ഒന്ന് സർക്കിളിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ സൈസിനനുസരിച്ചിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഒന്ന് നീറ്റായിട്ട് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ടാക്കി ടേപ്പും ഫെവിക്കോളും ആണ് കേട്ടോ ഗോൾഡ് മിറർ ഷീറ്റ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ചില സമയത്ത് ഫെവിക്കോൾ വർക്ക് ചെയ്യാണ്ട് വരാറുണ്ട് ഈ ഒരു തെർമോക്കോളിൻ്റെ മുകളിൽ, അതുകൊണ്ടാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചോക്ലേറ്റുകൾ തെർമോക്കോളുമായിട്ട് അറ്റാച്ച് ചെയ്യലാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് രീതിയിലുള്ള മെത്തേഡ്സ് ക്രാഫ്റ്റേഴ്സ് യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇവൻ ഞാൻ തന്നെ ഓരോ പ്രാവശ്യവും ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും, ഏതാണ് കുറച്ചും കൂടെ ടൈം കൺസ്യൂമിങ് എളുപ്പം എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ നോക്കിയതിനകത്ത് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചധികം ടൈം കൺസ്യൂമിങ്ങും ഡിഫിക്കൽട്ടും ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇവിടെ ഇപ്പം ചെയ്യുന്നത്. ഒന്നുമില്ല, ഡയറക്റ്റായിട്ട് നമ്മൾ ഡബിൾ സൈഡഡ് സെലോ ടേപ്പ് കൊണ്ട് തെർമോക്കോളുമായിട്ട് അറ്റാച്ച് ചെയ്യലാണ്. പക്ഷേ ഇവിടുത്തെ കേസിൽ നമുക്കറിയാം നമ്മൾ ആ ഒരു ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇടയിൽ പീസസ് വെച്ചതുകൊണ്ട് തന്നെ ഗ്യാപ്പുകൾ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ടേപ്പ് അപ്ലൈ ചെയ്യുന്നത് ഒരുപാട് ടേപ്പ് വെറുതെ പോകാൻ വേണ്ടി കാരണമാവില്ലേ. അപ്പം അതുകൊണ്ട് ഞാനിവിടെ ഇങ്ങനെ 4 പീസൊക്കെ ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ അത് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചധികം ടൈം കൺസ്യൂമിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ഇനി അങ്ങോട്ടുള്ള ലെയറുകൾ നമ്മൾ വേറെ രീതി അപ്ലൈ ചെയ്ത് നോക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഏതാണ് കംഫേർട്ട് നല്ലത് എന്ന് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്യുക കേട്ടോ. ഒന്നാമത്തെ ലെയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ലെയറിൽ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യം, ആ ഒരു തെർമോക്കോളിൻ്റെ ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുക വഴി ഉണ്ടായേക്കുന്ന ഗ്യാപ്പുകൾ നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അത്യാവശ്യം വീതിയുള്ള സെലോ ടേപ്പ് ഉപയോഗിച്ചുകൊണ്ട് കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആസ് യൂഷ്വൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഡബിൾ സൈഡഡ് സെലോ ടേപ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചോക്ലേറ്റുകൾ ഇതിനകത്ത് അറ്റാച്ച് ചെയ്യാന്നുള്ളതാണ്. മൂന്നാമത്തെ ലെയറിൽ നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സെലോ ടേപ്പ് മാറ്റിയിട്ട് നമ്മൾ പാക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ബ്രൗൺ ടേപ്പ് ഉണ്ടല്ലോ, അത്യാവശ്യം വീതിയുള്ള ബ്രൗൺ ടേപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ പേഴ്സണലി എനിക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നി. മൂന്ന് ലെയറുകളും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ മൂന്ന് ലെയേഴ്സിനെയും കൂടെ അറ്റാച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് യുണൈറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ബേസിക്കലി ഞാൻ എപ്പോഴും ഉപയോഗിക്കാറുള്ളത് ഡബിൾ സൈഡഡ് സെലോ ടേപ്പ് തന്നെയാണ് ഈ ഒരു പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ രണ്ട് ലെയറുകൾ ഒട്ടിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ലെയറിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ചെറിയൊരു ഡെക്കറേഷൻ അല്ലെങ്കിൽ ചെറിയൊരു സ്റ്റെപ്പും കൂടെ ബാക്കിയുണ്ട്. ലെയേഡായിട്ടുള്ള ഇങ്ങനത്തെ ചോക്ലേറ്റ് ടവർ കേക്കൊക്കെ ചെയ്യുമ്പോൾ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് എപ്പോഴും ഞാൻ ചെയ്യാറുള്ളത് ഒരു ചോക്ലേറ്റ് ഉണ്ട്, ട്രഫിൾ ബോൾസ് അങ്ങനെയൊക്കെ പറയപ്പെടാറുണ്ട്. നിങ്ങൾ എന്താണ് പറയാന്നുള്ളത് അറിയില്ല. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് വെച്ചിട്ട് ആ ഒരു രണ്ട് ലെയറുകൾ തമ്മിൽ യുണൈറ്റ് ചെയ്യുന്ന ആ ഒരു പോർഷനിൽ ഇതേമാതിരി ഒരു ഡബിൾ സൈഡഡ് സെല്ലോ ടേപ്പ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ടേപ്പ് യൂസ് ചെയ്തിട്ടോ ഒരു ലെയറിങ് പോലെ ഒരു ഒരു ഫിനിഷിങ് ഭയങ്കര ഒരു ഭംഗിയാണ് ഈ ഒരു ബോൾസിൻ്റെ ഒരു ലെയർ ആ ഒരു രണ്ട് ലെയറിൻ്റെ ഇടയിലായിട്ട് കൊടുത്തു കഴിയുമ്പോൾ. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത് ചെയ്യുന്ന ഒരു പരിപാടി. ഇത് തന്നെ നിങ്ങൾക്ക് ആദ്യം ഒരു സെക്കൻഡ് ലെയർ വെക്കുന്നതിന് മുൻപ് തന്നെ ആ ഒരു ഫസ്റ്റ് ലെയറിന് മുകളിലായിട്ട് സൈഡിലൂടെ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം സെക്കൻഡ് ലെയർ വെച്ചിട്ട് പിന്നെ ഈ ഒരു ബോൾസ് ഫിറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല സെക്കൻഡ് ലെയർ വെച്ചതിന് ശേഷം ഒട്ടിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒട്ടിക്കാണ്ട് ഓരോ ബോൾസിൻ്റെയും അടിയിലായിട്ട് ചെറിയ പീസസ് ഓഫ് ടേപ്പ് വെച്ചിട്ട് അങ്ങനെ ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അതൊക്കെ ഡിപ്പെൻഡ്സ് ആണ്, ഓരോ പ്രാവശ്യം ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഏതാണ് നല്ലതെന്ന് തോന്നുന്നത് അതിനനുസരിച്ചിട്ട് അപ്ഗ്രേഡ് ചെയ്യാം. അതേ ഒരു സെയിം ചോക്ലേറ്റ് ട്രഫിൾ ബോൾസ് കൊണ്ടുള്ള ലെയറിങ് ഞാൻ സെക്കൻഡ് ലെയറിൻ്റെ മുകളിലും കൊടുത്തിട്ടുണ്ട്. ആഫ്റ്റർ ദാറ്റ് നമ്മുടെ മൂന്നാമത്തെ ലെയർ ഓഫ് ചോക്ലേറ്റ് നേരത്തെ സെക്കൻഡ് ലെയർ ചെയ്ത പോലെ തന്നെ ഞാൻ ഡബിൾ സൈഡഡ് സെലോ ടേപ്പ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അവസാനത്തൊരു ഭാഗം എന്ന് പറയുന്നത് ഫ്ലവേഴ്സുകൾ അറ്റാച്ച് ചെയ്യലാണ്. ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്നത് ചെറിയ ഹോൾസ് കൊടുത്തിട്ട് അതിനകത്തേക്ക് ഇറക്കി വെക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന മറ്റ് മാർഗ്ഗങ്ങളാണ് എഗെയിൻ ഡബിൾ സൈഡഡ് സെലോ ടേപ്പ് ഉപയോഗിക്കുക, അതല്ലെങ്കിൽ ഗ്ലൂ ഡ്രോപ്സുകൾ കിട്ടും ചെറിയ റൗണ്ടായിട്ടുള്ള. അപ്പോൾ അങ്ങനത്തെ ഡ്രോപ്സുകൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ അത് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാണ്ട് തന്നെ ആ ഒരു തെർമോക്കോളിലേക്ക് ഫ്ലവേഴ്സ് താഴത്തേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അതവിടെ സ്റ്റിക്കായിട്ട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്.
ഇത്രയും ചെയ്യുന്നതോടുകൂടെ നമ്മുടെ 3-layered ചോക്ലേറ്റ് ടവർ കേക്കിൻ്റെ വർക്കിംഗ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഞാൻ എഗെയിൻ പറയുകയാണ്, നിങ്ങൾക്ക് ഒരുപാട് വേരിയേഷൻസ് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അത് ചോക്ലേറ്റ്സിൻ്റെ അലൈൻമെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഡെക്കറേഷൻ്റെ കാര്യത്തിലാണെങ്കിലും കളർ കോമ്പിനേഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ഇംപ്രൊവൈസേഷൻസ് ഉണ്ടാകും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ ബെറ്റർ ആവുമല്ലോ എന്നുള്ള തോട്ട് വരും. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. അവസാനമായിട്ട് ഞാൻ കുറച്ച് റിബൺസ് എല്ലാം വെച്ചിട്ട് ഒന്നും കൂടെ കെട്ടുന്നുണ്ട്. ഭംഗി എന്നതിലപ്പുറത്തേക്ക് നമ്മുടെ ആ ചോക്ലേറ്റ്സ് ഒക്കെ ഒന്നും കൂടെ സ്റ്റിക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഏറ്റവും അവസാനം കസ്റ്റമറിന് കൊടുക്കുന്ന സമയത്ത് ഞാൻ നമ്മുടെ കഴിക്കുന്ന കേക്കൊക്കെ പ്ലേസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, അപ്പം അങ്ങനെ ഒരു സ്റ്റാൻഡിൻ്റെ മുകളിൽ എഗെയിൻ ഡബിൾ സൈഡഡ് സെലോ ടേപ്പ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്കും മറ്റും കമൻറ്റ് ചെയ്യുക താഴെ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ ആകും എന്ന് വിചാരിക്കുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ടേക്ക് കെയർ എവരിവൺ. Thank you.